ഹലോ ടെക്സിന് മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടേബിൾ ലൈറ്റ്. അവർ പഠിക്കുമ്പോൾ ടേബിൾ നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം, നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നോക്കാം ഇതെന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത്. 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് പി വി സി, ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ കെട്ടിയത്. പിന്നെ 2.5 റെഡ്യൂസർ ഒരെണ്ണം. ഇത് കണ്ടില്ലേ, സാധാരണ നമ്മൾ ഈ പിന്നെ ഇവിടെ അല്ലെ എന്താ പറയുക, ബൾബിൻ്റെയൊക്കെ മേലെ ഒരു കവറിങ് കണ്ടല്ലേ, ഷോപ്പിൽ നിന്ന് പിടിക്കാൻ തൊട്ട് ഇത് ഒരെണ്ണം. പിന്നെ വേണ്ടത് ഇതേപോലെ നട്ട് ആൻഡ് ബോൾട്ട് 3/4 ഇഞ്ചിൻ്റെ 2 എണ്ണം വേണം. പിന്നെ ഇത് നമ്മൾ സാധാരണ പൈപ്പ് ചുമൽ ക്ലാമ്പ് ചെയ്യുന്ന 3/4 ഇഞ്ചിൻ്റെ ക്ലാമ്പ് ഉണ്ടല്ലോ, അത് ഒരെണ്ണം ഈ കോലത്തിലാക്കി മാറ്റിയതാണ്. ഇത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് തുടങ്ങാം. ആദ്യം ഈ റെഡ്യൂസർ എടുക്കുക. റെഡ്യൂസറിൽ ജസ്റ്റ് ഈ പൈപ്പ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ക്ലാമ്പുണ്ടല്ലോ, ഈ ക്ലാമ്പിൻ്റെ ഈ എൽ ഭാഗമല്ല മറ്റേ ഭാഗം താഴേക്ക് വെച്ച് കൊടുക്കണം. ഇത് എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ എല്ലംസൊക്കെ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു ബോൾട്ട്, സിംഗിൾ ബോൾട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കിൽ വാഷർ വെച്ച് കൊടുക്കുക. വാഷർ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ടൈറ്റ് ചെയ്ത് നന്നായിട്ട് സ്ക്രൂഡ്രൈവർ ടൈറ്റ് ചെയ്യണം. ജസ്റ്റ് കൈ കൊണ്ട് വെച്ചോളൂ, സ്ക്രൂഡ്രൈവർ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ചെയ്തു. ഈ ഹോൾ എന്തിനാ അറിയാം, അടിയിലെ ഹോള് നമ്മൾ ഇതിലൂടെ വയർ വലിക്കുമ്പോൾ ഇതിൽ കൂടെ പുറത്തേക്ക് എടുക്കാനാണ്. അപ്പോൾ ഇനി ഈ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതിന് ഹോൾ അടിച്ചിട്ടുണ്ട് അല്ലോ, ഇതിൻ്റെ ഈ ഹോളിലേക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അത് വെക്കണം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഇത് വെക്കുന്നതിന് മുമ്പ് ഈ ഹോൾഡറും ബൾബും കൂടി ഇതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഒന്നും ചെയ്യൊന്നും വേണ്ട, അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വെച്ചതിന് ശേഷമാണ് ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. സ്ക്രൂ കുറച്ച് നന്നായിട്ടും ടൈറ്റ് ചെയ്യണം. കുറച്ച് പണിയാണത്, ബൾബ് വെച്ച കാരണം സ്ക്രൂ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ എങ്ങനെയെങ്കിലും ഇട്ടേ പറ്റൂ. നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ സാധനം കിടന്നിട്ട് ഈ കപ്പ് ആടി കളിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ആടൂല, നമ്മൾ കറക്റ്റ് പൊസിഷനിലേക്ക് നിർത്തി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കത്തിച്ച് നോക്കണം, ഇതിൻ്റെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കത്തിച്ച് നോക്കണം. പിന്നെ ഈ വയർ, ഈ വയർ ഇങ്ങനെ അടിയിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സീറ്റിംഗ് ആയിരിക്കില്ല. അപ്പോൾ ഈ വയർ ഇതിനാണ് ഞാൻ നേരത്തെ ഹോൾ കാണിച്ചതല്ലേ, ആ ഹോളിലൂടെ പുറത്തേക്ക് എടുക്കുക. അതേപോലെ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ ബൾബ് ടൈറ്റ് ആവും ചെയ്യും, സാധനം നന്നായിട്ട് സീറ്റിംഗ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. കണ്ടില്ലേ, അപ്പോൾ സംഭവം സിമ്പിൾ വർക്കാണ്. സാധനം പോലെ നല്ല ലൈറ്റുണ്ട്, ഞാൻ മുമ്പ് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കത്തിച്ച് നോക്കാം, ഇങ്ങനെ ഉണ്ട് നോക്കാം. അപ്പോൾ ഇതേപോലത്തെ നല്ല സിമ്പിൾ ട്രിക്കുകൾ അയോ ട്രിക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കിട്ടിക്കൊണ്ടിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തോളൂ, കാണുമ്പോൾ ഒരു ആ ചുവന്ന ബട്ടൺ അടിക്കുകയല്ലേ വേണ്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഒരുപാട് ഉപകാരമുള്ള നല്ല സിമ്പിൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി കത്തിച്ച് നോക്കാം. ഓക്കെ,
അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അതേപോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ലൈറ്റ് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ റൂമിൽ ഒന്നുമില്ല, ഓഫീസ് വർക്ക് എന്നല്ല, നമ്മുടെ റൂമിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ടേബിൾ ലൈറ്റ് കൊടുക്കാം, അല്ല മറ്റുള്ളവർക്ക് ശല്യമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. നമ്മുടെ മറ്റുള്ള വീഡിയോ എല്ലാവരും കാണാം. തീർച്ചയായിട്ടും നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ പെയിൻ്റ് അടിക്കാൻ താല്പര്യമുള്ളവർ പരമാവധി ഡാർക്ക് ഷെയ്ഡ് പെയിൻ്റൊന്നും അടിക്കരുത്, വൈറ്റോ അതുപോലത്തെ പെയിൻ്റ് അടിക്കുക, അല്ലെങ്കിൽ ഉള്ള ബ്രൈറ്റ്നസ് ഒരു നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. ബൈ.